പത്താം സമ്മേളന നടപടികളുടെ സംക്ഷിപ്ത വിവരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ആരംഭിച്ച പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ആകെ പതിനൊന്ന് ദിവസം സമ്മേളിച്ചു നടപടികൾ പൂർത്തീകരിച്ചിരുന്ന അവസാനിക്കുകയാണ് ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ജനുവരി ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഫെബ്രുവരി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സഭയിൽ അവതരിപ്പിക്കുകയും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്ന തീയതികളിലായി ബഡ്ജറ്റിൽ മേലുള്ള പൊതുചർച്ച പൂർത്തീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് ബഡ്ജറ്റിലേക്കുള്ള അന്തിമ ഉപാധന ബേർത്തങ്ങളെ സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും വോട്ടോൺ അക്കൗണ്ടും സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും ഇന്നലെയും ഇന്നുമായി പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബില്ലുകൾ സഭ ഇന്ന് പാസാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ സഭ പാസ്സാക്കുകയുണ്ടായി പ്രസ്തുത ബില്ലുകൾക്ക് ജനറൽ എമന്മെന്റ്സ് ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി നാനൂറ്റി പത്ത് ഭേദഗതി നോട്ടീസുകൾ ലഭ്യമായത് അവയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നോട്ടീസുകൾ അംഗങ്ങൾ ബില്ലിൻ്റെ വകുപ്പുകൾക്ക് നൽകിയ ഭേദഗതി നോട്ടീസുകളായിരുന്നു ബില്ലുകളുടെ പരിഗണനാ വേളയിൽ അംഗങ്ങൾ നോട്ടീസ് നൽകി ഇരുപതോളം ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രി സ്വീകരിക്കുകയുണ്ടായി ഈ സമ്മേളന കാലത്ത് ചട്ടം അമ്പത് പ്രകാരമുള്ള എഴു നോട്ടീസുകളാണ് സഭ മുമ്പാകെ വന്നത് അതിൽ ജനുവരി മുപ്പതാം തീയതി സഭ മുമ്പാകെ വന്ന സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് സഭ പരിഗണിക്കുകയും അതിന്മേൽ രണ്ട് മണിക്കൂർ ചർച്ച നടത്തുകയും ചെയ്തു ഇതോടെ മൊത്തം എഴുതി നോട്ടീസുകളിന്മേൽ ചർച്ച ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത് റെക്കോർഡ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പതിനഞ്ചാം കേരള നിയമസഭയ്ക്ക് കൈവന്നിരിക്കുകയാണ് പതിനാലാം കേരള നിയമസഭയുടെ അഞ്ച് വർഷക്കാലിടയിൽ ആകെ ആറ് അടിയന്തര പ്രമേയങ്ങളാണ് സഭ ചർച്ച ചെയ്തത് ഒന്നാം കേരള നിയമസഭാ സമ്മേളനം മുതൽ നാലിതുവരെ മുപ്പത്തിയേഴ് അടിയന്തര പ്രമേയ നോട്ടീസുകളാണ് സഭ ചർച്ച ചെയ്തത് അതിൽ മൂന്നിലൊന്ന് പതിനാല് പതിനഞ്ച് കേരള നിയമസഭകളിൽ നിന്നാണെന്ന് ശ്രദ്ധേയമാണ് വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ മേൽ പതിനാറ് ശ്രദ്ധ ക്ഷണിക്കലും തൊണ്ണൂറ്റിയൊമ്പത് സബ്മിഷനുകളും ഈ സമ്മേളന കാലത്ത് സഭാ നടപടികൾ സജീവമാക്കി പത്താം സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള ഒൻപത് ചോദ്യ ദിവസങ്ങൾ ഉത്തരം വീക്കുന്നതിനായി സ്റ്റാർഡ് അൺസ്റ്റാർഡ് ആകെ മൂവായിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ചോദ്യങ്ങൾക്ക് നോട്ടീസുകളാണ് ലഭ്യമായത് ഇതിൽ ഇരുപത്തിയാറെണ്ണം വിവിധ കാരണങ്ങളാൽ നിരസിക്കുകയും പതിനെട്ടെണ്ണം പിൻവലിക്കുകയും ചെയ്തു ശേഷിച്ചവയിൽ ഇരുന്നൂറ്റി എഴുപതെണ്ണം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ ലിസ്റ്റിലും മുന്നൂറ്ററുപതെണ്ണം നക്ഷത്ര ചോദ്യമിടാത്ത ചിഹ്ന ലിസ്റ്റിലും ഉൾപ്പെടുത്തി ആകെ മൂവായിരത്തി അറുന്നൂറെണ്ണം നക്ഷത്ര ചോദ്യമില്ലാത്ത ചിഹ്നങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തി ആകെ മൂവായിരത്തി ചോദ്യങ്ങൾ അച്ചടിക്കുകയും ആയതിൽ മുപ്പതാം തീയതിയിൽ ഒരു ചോദ്യം പിൻവലിക്കുകയും ചെയ്തു ഇതിൽ നക്ഷത്ര ചിഹ്നമിട്ട ഇരുന്നൂറ്റി ചോദ്യങ്ങൾക്ക് നക്ഷത്ര ചിഹ്നമിടാത്ത മൂന്നു മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ സമ്മേളന സമ്മേളനകാലത്തിന്റെ ഉത്തരം ലഭ്യമാക്കിയിട്ടുണ്ട് ചോദ്യോത്തരവേളകളിൽ നാല്പത് ചോദ്യങ്ങൾ വാക്കാൽ മറുപടി നൽകുന്നതിനായി പരിഗണിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അവസരങ്ങളിലായി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഉപചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും മന്ത്രിമാർ അവയ്ക്ക് മറുപടി നൽകുകയും ചെയ്തു വിവിധ സമ്മേളനങ്ങളിൽ നക്ഷത്ര ചിഹ്നമെടാത്ത നാല് ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ തെറ്റുതിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഈ സമ്മേളനത്തിൽ സഭയിൽ സമർപ്പിക്കുകയുണ്ടായി ഈ സമ്മേളനത്തിലെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിപക്ഷ ചോദ്യങ്ങൾക്കും മറുപടി ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട മന്ത്രിമാർ പ്രത്യേക ശ്രദ്ധ പതിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഏതാനും മറുപടികൾ കൂടി ലഭ്യമാക്കാനുണ്ടെന്നാണ് കാണുന്നത് ചോദ്യങ്ങൾക്ക് ചട്ടമനുശാസിക്കും വിധം യഥാസമയം മറുപടി നൽകുന്നത് സംബന്ധിച്ച് സമ്മേളന കാലയളവിൽ ചെയർ റോൾ ചെയ്യുകയുണ്ടായി പത്താം സമ്മേളന കാലത്തിൽ ത്രീ സി എൻ ജി റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി നാൽപ്പത് രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും വിവിധ നിയമസഭാ സമിതികളുടെ നാപ്പത്തിരണ്ട് റിപ്പോർട്ടുകൾ സഭമുപാകം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ കായിക നയം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായികം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി ചട്ടം മുന്നൂറനുസരിച്ചുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുകയും ചെയ്ത ചെയ്യുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെടുന്നതും മനുഷ്യൻ വന്യജീവി വർഷ സംഘർഷങ്ങൾ തടയുവാൻ നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി വേദക ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാരിന് ആവശ്യപ്പെടുന്നതുമായ രണ്ട് ഗവൺമെന്റ് പ്രമേയം ചട്ടം പ്രകാരം യഥാക്രമം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയും സഭയിൽ അവതരിപ്പിക്കുകയും സഭ ഐക്യകണ്ഠേന പാസാക്കുകയും ഉണ്ടായി അനൌദ്യോഗികളുടെ കാര്യത്തിൽ ഒരു വെള്ളിയാഴ്ച നീക്കിവച്ചെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചില്ലെന്നത് പോരായ്മയെ ചേർ വിലയിരുത്തുന്നു കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വവും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി അധ്യക്ഷനെ രൂപീകരിച്ച എഡ്ഹോക്ക് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടുകൾ ശുപാർശകൾ ചട്ടങ്ങൾ സംബന്ധിച്ച് സമിതി വിശദമായി പരിശോധിക്കുകയും അംഗങ്ങൾ നൽകിയ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് ഫെബ്രുവരി പതിനാലിന് സഭ അംഗീകരിക്കുകയും ചെയ്യുകയുണ്ടായി പ്രസ്തുത ഭേദഗതി കൂടി നിലവിൽ വരുന്നതോടുകൂടി നമ്മുടെ സഭാ ചട്ടങ്ങൾ കൂടുതൽ ചലനാത്മകമാവുന്ന കാര്യത്തിൽ സഭയ്ക്ക് നമുക്ക് അഭിമാനിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഇതുവരെ സംഘടിപ്പിക്കുന്ന നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ രണ്ടാം പതിപ്പ് ഒന്നാം പതിപ്പിനേക്കാൾ മികച്ച നിലയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു നേരത്തെയുള്ളതിനേക്കാൾ ഇരട്ടിയിലേറെ പുസ്തക സ്റ്റാളുകൾ ഒരുക്കുന്നതിനും ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രസാധകര പങ്കാളിയ പങ്കാളികളാക്കുന്നതിനും നൊബേൽ സമ്മാന ജേതാവായ ശ്രീ കൈലാഷ് സത്യാർഥി അടക്കം സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ പ്രമുഖരെ പങ്കെടുപ്പിക്കുന്നതിനും സാധിച്ചു ഏഴു ദിവസം നിന്നു പുസ്തകോത്സവം സംസ്ഥാന തൊട്ടാകെയുള്ള മലയാളികൾ അക്ഷരോത്സവമായി മാറുകയുണ്ടായി പുസ്തകോത്സവത്തിന്റെ വിജയത്തിനായി സഹകരിച്ച ഈ സഭയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള ചേരേണ്ട നന്ദി കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് നിയമസഭാ സമാജിയുടെ വാസസ്ഥലത്തെ പമ്പാം ബ്ലോക്ക് പുനർനിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഈ ഫ്ലേറ്റ് സമുച്ചയം നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ നിർമ്മാണം പൂർത്തിയാക്കും എന്നും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ ബഡ്ജറ്റിൽ മേലുള്ള ധനാഭ്യർത്ഥികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഏപ്രിൽ ആറ് വരെ യോഗം ചേരു തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഓരോ ഡിമാൻഡും വിശദമായി പരിഗണിച്ച് പാസ്സാക്കുന്നതിനായി സഭയുടെ സമ്പൂർണ്ണ ബഡ്ജറ്റ് സമ്മേളനം ജൂൺ ജൂലൈ മാസങ്ങളിൽ ചേരേണ്ടതുണ്ട് സഭയുടെ പത്താം സമ്മേളന നടപടികൾ വിജയിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് വിവിധ കക്ഷി നേതാക്കൾ മറ്റ് സഭാംഗങ്ങൾ എന്നിവർ കാണിച്ച സഹകരണം അങ്ങേയറ്റം മാതൃകാപരമായിരുന്നു അതിന്റെ പേരിൽ എല്ലാ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ സമ്മേളനം വിജയിപ്പിക്കുവാൻ ആവശ്യമായ സഹായ സഹകരണം നൽകിയ നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും വിവിധ വകുപ്പ് തലങ്ങളിലെയും ഉദ്യോഗസ്ഥർ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പത്ര പത്രദൃശ്യമാധ്യമ പ്രവർത്തകർ വിവിധ സേനാ ഉദ്യോഗസ്ഥർ എന്നിവർക്കും ചേർന്ന് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഈസ്റ്റർ റമദാൻ വിജു ആശംസകൾ നേർന്നു ഓർഡർ ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു